അങ്ങനെ തൃക്കാക്കരയിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് നൂറ് തികയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കളെല്ലാം. എല്ലാ മുന്നണികളും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നീണ്ട സസ്പെൻസുകളുടെ ഒടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം നിസി ആശുപത്രിയിലെ ഹൃദ്രോഗ ചികിത്സകൻ ഡോക്ടർ ജോ ജോസഫ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത്. കലൂർ ലൈനിൽ സെന്ററിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ EP ജയരാജനാണ് സ്ഥാനാർത്ഥി ഇന്നലെ പ്രഖ്യാപിച്ചത്. ജോ ജോസഫ് വൻ വിജയം നേടുമെന്നും കേരളത്തിൽ LDF അജയമാണെന്നും തെളിയിക്കുമെന്നും EP ജയരാജൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഹൃദ്രോഗ ചികിത്സകൻ, സാമൂഹ്യ പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അംഗീകാരം നേടിയ ആളാണ് ഡോക്ടർ ജോ ജോസഫ്. ജനങ്ങൾക്കേറെ പ്രിയങ്കരനായ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം LDFന് വലിയ നേട്ടമാകും. രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന വികസനക്ഷേമ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് തൃക്കാക്കരയിൽ നേടുന്ന വിജയം എന്തായാലും വഴികാട്ടും. കൊച്ചിയെ ലോകോത്തര നഗരമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അതിന് തൃക്കാക്കരയിലെ വിജയം വേഗം പകരും. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ശരിയായ സമയത്ത് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. CPIM അംഗമാണ് ജോ ജോസഫ്. അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് പത്രിക നൽകുന്നത്. 12 LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും ചെയ്യും. ഹൃദയത്തെ പറ്റി മാത്രമല്ല ഹൃദയപക്ഷത്തെ പറ്റിയും വ്യക്തമായ ധാരണയുള്ള ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഒപ്പമുള്ള ഒരു സഖാവാണ് ഡോക്ടർ ജോ ജോസഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൃക്കാക്കര ഡോക്ടറിലൂടെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നേതാക്കൾക്കും മണികൾക്കും പാർട്ടിക്കും എല്ലാവർക്കുമുണ്ട്. എല്ലാറ്റിനെയും എതിർക്കുന്ന വികസന വിരോധികളുടെ മുന്നേ ഇന്ന് UDF മാറിയിരിക്കുകയാണ്. UDFലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത വിധം രൂക്ഷമായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി ജോ ജോസഫിന്റെ പേര് മാത്രമാണ് പരിഗണിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ യോഗമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തത്. എന്നാൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതാണ് UDF മുതലെടുത്തതും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജും ജില്ലാ സെക്രട്ടറി CN മോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ ഇടതുപക്ഷം വിചാരിച്ച ജയിക്കാൻ കഴിയാത്ത ഒരു സീറ്റും കേരളത്തിൽ ഇല്ലെന്നും തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും പറയുന്നുണ്ട്. പാലയ്ക്കും കോന്നിക്കും മാറാമെങ്കിൽ തൃക്കാക്കരയ്ക്കും മാറാം. വട്ടിയൂർക്കാവിലെ വിജയവും മാറ്റത്തിന് ഉദാഹരണമാണ്. എനിക്ക് തൃക്കാക്കരയിൽ എല്ലാ ജനങ്ങളുടെയും വോട്ട് വേണം. LDF വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എറണാകുളം ലിസി ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സഭാ സ്ഥാനാർത്ഥിത്വത്തിൽ ഇടപെട്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉണ്ടായാൽ ആദ്യം പറയേണ്ടത് നിങ്ങളല്ലേ എന്നും ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഇടതുപക്ഷത്തേക്ക് കൂടുതലായി കടന്നു വരുന്നുണ്ട്. ഇടതുപക്ഷമാണ് എന്റെ ഹൃദയപക്ഷം. CPIM അംഗമാണ്. KCB ജീവനക്കാരനായ അച്ഛനൊപ്പം കുട്ടിക്കാലം യൂണിയന്റെ മതിൽ എഴുതിയത് ഇന്നും ഓർക്കുമെന്നും ഡോക്ടർ ജോ ജോസഫ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് എത്രയൊക്കെ ഡോക്ടർക്ക് വേണ്ടി നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ നോക്കിയാൽ തൃക്കാക്കരയിൽ ഡോക്ടർ ജയിക്കുക തന്നെ ചെയ്യും. തൃക്കാക്കര ഡോക്ടറിലൂടെ ചുവക്കുക തന്നെ ചെയ്യും.